യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ സംയുക്ത വ്യോമാക്രമണം വീണ്ടും നടത്തി US UK. 13 പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസം തകർത്തത് 36 ലക്ഷ്യസ്ഥാനങ്ങളായിരുന്നു. ഇത്തവണയും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, കാനഡ, ബഹ്റൈൻ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ ആക്രമണം. ആളപായമുള്ളതായി റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചെങ്കടലിനെ ലക്ഷ്യമാക്കിയ 8 ഹൂതി ഡ്രോണുകളാണ് US വെടിവെച്ചിട്ടത്. ഗസ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ ആക്രമണം തുടരുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളായാണ് ആക്രമിക്കുന്നത് എന്ന് ഹൂതികൾ പറയുന്നുണ്ടെങ്കിലും ബന്ധമില്ലാത്ത കപ്പലുകളും ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് എന്നത് വ്യക്തം. ചെങ്കടലിലൂടെയുള്ള ആഗോള ചരക്കു നീക്കം തടസ്സപ്പെടുത്തുന്നതോടുകൂടിയാണ് US നേതൃത്വത്തിൽ തിരിച്ചടി തുടങ്ങിയത്. നവംബർ മുതലാണ് ഹൂതികൾ ചെങ്കടലിനെ ലക്ഷ്യമിടുന്നത്. ഇസ്രയേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ ആക്രമണം. ജനുവരി 28 ജോർദാനിൽ 3 US സൈനികർ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 40-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖിലും സിറിയയിലുമുള്ള ഹൂതികൾക്കെതിരെ അമേരിക്ക ഏകപക്ഷീയമായ ആക്രമണം നടത്തി. അതിന് പിന്നാലെയാണ് സംയുക്ത ആക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയത്. ഹൂതികൾക്കെതിരായ ആക്രമണത്തിന് പുറമെ ആഗോള വ്യാപാരത്തിന്റെ 12% വഹിക്കുന്ന കപ്പൽപാതയിലെ ചരക്കുനീക്കം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ബഹുരാഷ്ട്ര നാവിക ദൌത്യസേനയും അമേരിക്ക രൂപീകരിച്ചിട്ടുണ്ട്. സിറിയയിലും ഇറാഖിലും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിവരുന്ന ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ US തീരുമാനിച്ചു. സൈനിക നീക്കത്തിനുള്ള പദ്ധതി അമേരിക്ക അംഗീകരിച്ചു. ജോർദാനിൽ സിറിയൻ അതിർത്തിക്കു സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോൺ നിർമ്മിച്ചത് ഇറാനിലാണെന്നും അമേരിക്കൻ സൈന്യം ആരോപിക്കുന്നു. എന്നാൽ അമേരിക്കൻ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇറാഖിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയാൽ മതിയെന്നാണ് തീരുമാനം. ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ സാഹചര്യത്തിൽ ദോഷം ചെയ്യുമെന്നും അമേരിക്ക വിലയിരുത്തുന്നുമുണ്ട്. അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും തിരിച്ചടി നൽകുമെന്നും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗസാമുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം, ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളും മേഖലയെ സംഘർഷത്തിലാക്കിയിട്ടുമുണ്ട്. വ്യാപകമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും. എന്നാൽ ഞങ്ങളുടെ താൽപര്യങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് ബൈഡൻ കൂട്ടിച്ചേർത്തത്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.